കേരളത്തിലും ബംഗ്ലാദേശി ഭീകര സംഘടനയുടെ സാന്നിധ്യമുണ്ടെന്ന് NIA സ്ഥിരീകരിച്ചത് കഴിഞ്ഞ ദിവസമാണ്. ജമാഅത്തുൽ മുജാഹിദീൻ്റെ ശക്തമായ സാന്നിധ്യം സംസ്ഥാനത്തുണ്ടെന്നാണ് NIA വ്യക്തമാക്കുന്നത്. കേരളത്തിൽ ഇവർ യോഗം ചേർന്നതായുള്ള അതീവ ഗുരുതരമായ വെളിപ്പെടുത്തലും NIA നടത്തിയിട്ടുണ്ട്. മ്യാൻമാറിലെ മുസ്ലിം അഭയാർത്ഥികളുടെ ദുരവസ്ഥയിൽ പ്രതികാരം ചെയ്യുന്നതിന് ബുദ്ധക്ഷേത്രങ്ങളും ഹിന്ദു ക്ഷേത്രങ്ങളും ആക്രമിക്കാനായിരുന്നു ഇവരുടെ പദ്ധതി. ഡൽഹിയിൽ വിളിച്ചു ചേർത്ത ഭീകരവിരുദ്ധ സ്ക്വാഡ് തലവന്മാരുടെ യോഗത്തിൽ കേരളത്തെ പ്രതിനിധാനം ചെയ്ത് പോലീസ് മേധാവി ലോക്നാഥ് ബെഹ്റയും പങ്കെടുത്തിരുന്നു. ISUമായി ബന്ധമുള്ള 17 പേരെയാണ് കേരളത്തിൽ നിന്ന് ഇതിനോടകം അറസ്റ്റ് ചെയ്തതെന്ന് NIA വ്യക്തമാക്കിയിരുന്നു. സംശയമുള്ളവരുടെ പേരുകൾ ബന്ധപ്പെട്ട അന്വേഷണ ഏജൻസിക്ക് കൈമാറിയിട്ടുണ്ടെന്നും NIA IG അലോക് മിത്തൽ അറിയിച്ചു. അറസ്റ്റിലായവരിൽ ഏറെ പേരും സാക്കീർ നായിക്കിന്റെ പ്രസംഗത്തിൽ ആകൃഷ്ടരായാണ് ISIL ചേർന്നത്. ബംഗ്ലാദേശി കുടിയേറ്റക്കാർ എന്ന വ്യാജേന കേരളം ഉൾപ്പെടെയുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ പ്രവർത്തനം വ്യാപിപ്പിക്കുകയാണ് ഈ കൂട്ടർ. സ്ലീപ്പർ സെല്ലുകളായി ഇത്രയും കാലം കഴിഞ്ഞ ഇവർ ഇപ്പോൾ സജീവ തീവ്രവാദ പ്രവർത്തനങ്ങൾ തുടങ്ങി എന്നും NIA രഹസ്യാന്വേഷണ വിഭാഗം സ്ഥിരീകരിച്ചു. കൃഷ്ണഗിരി മലനിരകളും തമിഴ്നാട് കർണാടക അതിർത്തികളിലും ഇവർ അത്യുഗ്ര സ്ഫോടനശേഷിയുള്ള IED റോക്കറ്റ് ലോഞ്ചറും ഗ്രനേഡുകളും ഉപയോഗിച്ച് പരിശീലനം നടത്തിയതായും റിപ്പോർട്ടുണ്ട്. JMB നേതാക്കളെന്ന് സംശയിക്കുന്ന 125 കൊടും ഭീകരരുടെ വിവരങ്ങൾ ശേഖരിച്ച് കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾക്ക് കൈമാറിയിട്ടുണ്ടെന്ന് NIA മേധാവി യോഗത്തിൽ പറഞ്ഞിരുന്നു. 2007 മുതൽ ജമാഅത്തുൽ മുജാഹിദീൻ ഇന്ത്യയിലേക്ക് കടന്നു കയറുന്നുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. ബംഗ്ലാദേശ് കുടിയേറ്റക്കാർ എന്ന വ്യാജേനയായിരുന്നു ഇത്. അന്നത്തെ UPA ഭരണകൂടം ഇത്തരം നുഴഞ്ഞുകയറ്റങ്ങൾക്ക് നേരെ കണ്ണടച്ചതാണ് പ്രശ്നം ഗുരുതരമാക്കിയത്. ബംഗാൾ അസം സംസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ച് പ്രവർത്തകരെ റിക്രൂട്ട് ചെയ്യൽ, മതതീവ്രവാദ പരിശീലനം, ഭീകരവാദ പ്രവർത്തന പരിശീലനവും ഇവർ നടത്തുന്നുണ്ടെന്നും NIA IG പറഞ്ഞു. സംസ്ഥാനത്ത് പലപ്പോഴായി നടന്ന RSS BJP പ്രവർത്തകരുടെ കൊലപാതകങ്ങളിൽ ഇസ്ലാമിക തീവ്രവാദ സംഘടനകൾക്ക് പങ്കുള്ളതായി അന്വേഷണ ഏജൻസികൾ കഴിഞ്ഞ ദിവസം കണ്ടെത്തിയിരുന്നു. കേരളം ഉൾപ്പെടെയുള്ള ചില സംസ്ഥാനങ്ങളിൽ യുവാക്കൾക്കിടയിൽ പോപ്പുലർ ഫ്രണ്ട് മൗലികവാദ പ്രവർത്തനങ്ങൾ നടത്തുന്ന കാര്യം ശ്രദ്ധയിൽപ്പെട്ടതായി ആഭ്യന്തരമന്ത്രി അമിത്ഷായും വ്യക്തമാക്കിയിരുന്നു. പോപ്പുലർ ഫ്രണ്ട് മാത്രമല്ല ഏത് ഭീകര സംഘടനയായാലും അത്തരം പ്രവർത്തനങ്ങളിൽ വ്യാപൃതരാകുന്നവരെ ഭരണഘടനാപരമായ നടപടികൾ ഉപയോഗിച്ച് അമർച്ച ചെയ്യുമെന്ന് അമിത്ഷാ വ്യക്തമാക്കി. സംസ്ഥാനം ഭരിക്കുന്നവർ ജാഗ്രത പുലർത്തിയില്ലെങ്കിൽ ദൈവത്തിന്റെ സ്വന്തം നാട് മറ്റൊരു സിറിയയോ ഇറാഖോ ആകാൻ അധികകാലം ഇല്ലെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ തെളിയിക്കുന്നത്. വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്.